ചിങ്ങ മൂത്തില്ലെങ്കിൽ കഴിക്കാം, മൂത്താൽ തേച്ചു കുളിക്കാം. 2-in-1 എന്ന് പറയാവുന്ന പച്ചക്കറിയാണ് പീച്ചിങ്ങ. ഒട്ടേറെ ഔഷധ ഗുണങ്ങളും ഇതര ഉപയോഗങ്ങളും ഉണ്ടെങ്കിലും പീച്ചിങ്ങ അധികം ഉപയോഗിക്കപ്പെടാത്ത വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. മലബാർ മേഖലയിലാണ് പീച്ചിലിന് പൊതുവെ ഉപയോഗം കൂടുതൽ. 1-ാം തരം പച്ചക്കറി. പീച്ചിലിന്റെ ഒരു പ്രധാന സവിശേഷത ഇളം പ്രായത്തിൽ വിളവെടുത്താൽ 1-ാം തരം പച്ചക്കറിയാണ്. 4 സമൃദ്ധമാകയാൽ ദുർമേധസ് കുറയ്ക്കാൻ സഹായിക്കും. പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കും. ചർമ്മരോഗങ്ങൾ തടയും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. കൃഷിരീതി. പച്ചക്കറിയായിട്ടാണെങ്കിൽ വിത്ത് പാകി 55 മുതൽ 60 ദിവസത്തെ വളർച്ച മതിയാകും. പച്ചക്കറിയായി ഉപയോഗിക്കാൻ വളർത്തുമ്പോൾ വിളവെടുപ്പ് കാലം പ്രത്യേകം ശ്രദ്ധിക്കണം. വിത്ത് നേരിട്ട് പാകിയാണ് പീച്ചിൽ കൃഷി ചെയ്യുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും ജനുവരി മുതൽ മാർച്ച് വരെയുമാണ് കൃഷിക്കാലം. 1 സെന്റ് സ്ഥലത്ത് വളർത്താൻ 5 ഗ്രാം വിത്ത് മതി. നീർവാർച്ചയും വളക്കൂറുമുള്ള മണ്ണും വേണം. പടരാൻ പന്തലോ മരച്ചില്ലകളോ വേണം. വലിയ ചട്ടികളിലും വളർത്താം. 2 മീറ്റർ അകലത്തിലുള്ള വരികളിലായി 2 മീറ്റർ ഇടവിട്ട് കുഴികൾ എടുക്കണം. ഇത്തരത്തിൽ 1 സെന്റിൽ 10 കുഴി വരെ എടുക്കാം. 10 കിലോ ചാണകം മേൽമണ്ണുമായി ചേർത്ത് കുഴി മൂടിയ ശേഷം 1 കുഴിയിൽ 3 വിത്ത് വീതം പാകാം. സ്യൂഡോമോണസ് വെള്ളത്തിൽ ലയിപ്പിച്ച് അതിൽ 1/2 മണിക്കൂർ വിത്തുകൾ കുതിർത്തിട്ട് നട്ടാൽ മുളയ്ക്കൽ വേഗത്തിലാകും. ചെടി വളർന്നു തുടങ്ങുമ്പോൾ ഓരോ കുഴിയിലും 2 ചെടി വീതം നിർത്തി ബാക്കി പിഴുതു മാറ്റാം. വേനൽക്കാലത്ത് ആഴ്ചയിൽ 1 നന 2 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി അത് ചെടിത്തടത്തിൽ ഒഴിക്കുന്നതും നല്ല വളർച്ച തരും. ചാണകം 1 കിലോ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടി ഉഴിടുമ്പോൾ ചേർത്താൽ ഗുണം ചെയ്യും. കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം തെളിയൂറ്റി തടത്തിലൊഴിക്കുന്നത് നല്ലതാണ്. വള്ളി വീശുമ്പോഴും പൂവിടുമ്പോഴും വളം ചേർക്കണം. പന്തലിൽ കയറിയ ചെടിയുടെ തലപ്പ് നുള്ളിവിട്ടാൽ കൂടുതൽ ശിഖരങ്ങൾ പൊട്ടി വളരും. വേനലിന് ചകിരിച്ചോറ് കമ്പോസ്റ്റോ തൊണ്ടോ അടുക്കി തടത്തിൽ പുതയിടാം. ഹരിതം, ബിപി, ബിസിനസ്ദാർ എന്നിവ പീച്ചിലിന്റെ മികച്ച ഇനങ്ങളാണ്. ഇതിൽ ബിപി, ഹരിതം തുടങ്ങിയ പീച്ചിലിനങ്ങളുടെ വിത്തുകൾ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും VFPCK വിപണന കൗണ്ടറുകളിൽ നിന്നും വാങ്ങാം. ലൂഫ സ്ക്രബ്ബർ. വിളവെടുക്കാൻ താമസിച്ച് കായകൾ മൂത്തുപോയാൽ അവ ഉണക്കിയെടുത്ത് ഉള്ളില് ചകിരി പോലെ നാരുകളുള്ള ഭാഗം സൗന്ദര്യവർദ്ധനത്തിനായി കുളിക്കുമ്പോൾ ഉപയോഗിക്കാം. ഒരേ സമയം 2 ഉപയോഗങ്ങളുള്ള പച്ചക്കറി വിള എന്ന നിലയ്ക്ക് പീച്ചിൽ കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്നു. ലൂഫ സ്ക്രബ്ബർ എന്നാണ് ഇവയ്ക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ പേര്. ഒരെണ്ണത്തിന് 7 മുതൽ 10 രൂപ വരെ വിലയും കിട്ടും. നൈസർഗിക പദാർത്ഥമായതിനാൽ ആവശ്യക്കാരുണ്ട്. ദേഹത്ത് തേക്കാൻ നല്ലതാണ്. അണുനശീകരണ സ്വഭാവവും ഉണ്ട്. സ്ക്രബ്ബറായി ഉപയോഗിക്കാനാണെങ്കിൽ കായകൾ 100 മുതൽ 150 ദിവസത്തോളം വളരണം. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.